ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹലോ. പ്ലസ് വണ്ടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകൾ, മോഡൽ എക്സാം ഒക്കെ ഇങ്ങനെ തകൃതിയിൽ നടക്കുകയാണ്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ പരീക്ഷയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബിസിനസ്സിൻ്റെ പരീക്ഷയ്ക്ക്, ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിന് നമ്മുടെ സെക്കൻഡ് ഇയറിൽ ഷുവറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഫോർ ദിസ് മാർച്ച് 2021 ഫൈനൽ എക്സാമിന്? ഉറപ്പായിട്ട് നിങ്ങളുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, നല്ല സാധ്യത 100% സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നൊന്നുമില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ, മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട്, പ്രൊഫഷൻ ഓർ സയൻസ്? നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള, നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലെ മാനേജ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, അതിനകത്ത് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ, മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മാനേജ്മെൻറ്റ് ഇസ് എ സയൻസ്, ഡു യു എഗ്രി, എക്സ്പ്ലെയിൻ, അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമതായിട്ട് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പൽസ് ശ്രദ്ധിക്കുക. മാനേജ്മെൻറ്റിൻ്റെ ഈ ഹെൻറി ഫയോൾ എന്ന് പറയുന്ന ആളുടെ പ്രിൻസിപ്പൾ അറിയാൻ പാടില്ലാതെ എൻ്റെ പൊന്നു ചെങ്ങായിമാരെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് അങ്ങനെ പോകരുത്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് ഈ ഹെൻറി സാറിൻ്റെ 14 പ്രിൻസിപ്പിൾ, പഠിക്കാതെ പോകരുതേ. ഓക്കെ, അടുത്തത് ഡിമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. നമ്മുടെ ബിസിനസ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ അകത്തെ ഡിമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് സെബി. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഈ ഫങ്ഷൻസ് ഓഫ് സെബി പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഇതും കണ്ട ഈ സംഭവമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ഫങ്ഷൻസ് ഓഫ് സെബി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 100 or 110% ഉറപ്പാണ് ഈ ഒരു ചോദ്യം. ഫങ്ഷൻസ് ഓഫ് സെബി നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ 10th ചാപ്റ്ററായ ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്തെ ചോദ്യമാണ്. ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഇത് കിടക്കുന്നത്, സെബിയുടെ ഫങ്ഷൻസ്. ഇത് പഠിക്കാതെ പോകരുത്, ദൈവത്തെ ഓർത്ത് ഇത് ചോദിക്കും. അത് 6 or 8 marks കയറിയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് അറിയാതെ ദൈവത്തെ ഓർത്ത് പരീക്ഷയ്ക്ക് പോകരുത്, ഇത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ കേട്ടോ. അതുപോലെ അടുത്തത് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ 11th chapter മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ അവസാനത്തെ ടോപ്പിക്കുകളിനകത്ത് വരുന്നതാണ് ഈ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക് എന്നും പറഞ്ഞുള്ള സംഭവങ്ങൾ. അപ്പോൾ ഈ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് വളരെ നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കേണ്ട ഒരു സാധനമാണ്. ഇത് പഠിക്കാതെയും പരീക്ഷയ്ക്ക് പോകരുത്. അടുത്തെന്ന് പറയുന്നത് കൺസ്യൂമർ റൈറ്റ്സ് ആണ്. കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 12th ചാപ്റ്ററായ കൺസ്യൂമർ പ്രൊട്ടക്ഷനകത്തെ ആണ് ഈ കൺസ്യൂമർ റൈറ്റ്സ്. ഒരു 6 കൺസ്യൂമർ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. റൈറ്റ് ടു ചൂസ് എന്നും റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, റൈറ്റ് ടു സീക്രട്ട് ഡ്രസ്സൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് അതിനർത്ഥം? സിമ്പിൾ ടോപ്പിക് ആടോ. 6 marks വെറുതെ കയറി ചോദിച്ചാൽ സുഖമായിട്ട് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ, വെറുതെ കിട്ടുന്ന മാർക്ക് ആരെങ്കിലും വേണ്ടാന്ന് നോക്കൂ, അതൊക്കെ ഇങ്ങ് പഠി. അടുത്തത് 7th സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇൻ്റേർണൽ സോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് ഇത്. അതുപോലെ ഈ ഒരു ചോദ്യം, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യം. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ഒരു നല്ല ലീഡറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണോ? ഇൻ്റലിജൻസ്, ഓണസ്റ്റി, സിൻസിയറിറ്റി, നോട്ട് ജഡ്ജ്മെൻറ്റില്, പേഷ്യൻസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി വെക്കുക. തകർത്തെഴുതാൻ പറ്റുന്നൊരു ടോപ്പ് ഒരു ചോദ്യമായത്. ഈ ചോദ്യം എന്നാണെന്നറിയാൻ പാടില്ല, എല്ലാ വർഷവും പരീക്ഷയ്ക്കുണ്ട്. എല്ലാ വർഷവും കുറച്ച് ചോദ്യപേപ്പറൊക്കെ എടുത്ത് നോക്കും ബിസിനസ്സിൻ്റെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ എന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എല്ലാ പ്രാവശ്യവും ഈ ചോദ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഓക്കെ, അടുത്ത 9th പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ മാനേജ്മെൻറ്റിനകത്തെ, കൺട്രോളിംഗ് എന്ന് പറയുന്ന 8th ചാപ്റ്റർ, അതിനകത്തെ കൺട്രോൾ ബൈ എക്സെപ്ഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ എന്നിങ്ങനെയുള്ള 2 terms, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നൊക്കെ പഠിച്ചുകൊണ്ട് വേണം പോരാട്ടോ. ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെയാണ് പൊതുവെ ചോദിക്കാറ്. എക്സ്പ്ലെയിൻ കൺട്രോൾ ബൈ എക്സെപ്ഷൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് അറിഞ്ഞിരിക്കണം. അല്ലാതെ പരീക്ഷയ്ക്ക് ഈ സ്പാൻ ഓഫ് കൺട്രോൾ ആയിരുന്നു അങ്ങനെ വരരുത്. സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. 10th
ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഏരിയ ചാപ്റ്റർ മനസ്സിലായോ? അത് തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലെന്താ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവ കുറേ ആളുകളുടെ പേര് തരും, ലൈക്ക് വൈസ് ചെയർമാൻ, സൂപ്പർവൈസർ, ഫോർമാൻ, മാർക്കറ്റിംഗ് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ട് നിങ്ങളോട് പറയും അത് ടോപ്പ് ലെവൽ, ബോർഡ് ഓപ്പറേഷണൽ ലെവൽ, മിഡിൽ ലെവൽ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഏത് ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, കുറേ എണ്ണം തന്നിട്ട് അതിനകത്ത് ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അങ്ങനെ ടേബിളാക്കി തിരിച്ചെഴുതണം. അതിനാണ് നമ്മൾ ഈ ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ഒന്ന് പൊതുവെ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. തിയറി ചോദിക്കാനും ഉണ്ട്, പക്ഷെ അങ്ങനെയാണ് പൊതുവെ ചോദിക്കാറ്. കുറേ ആളുകൾ തന്നിട്ട് പറയും ക്ലാസിഫൈ. അടുത്ത 11th, ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പിന്നെ ഞാൻ എഴുതിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാക്കേജിങ് എന്ന് പറയുന്നൊരു സംഭവം, പാക്കേജിങ് ഈസ് ഓൾസോ കോൾഡ് ദ സൈലൻറ് സെയിൽസ്മാൻ. വൈ? കാരണം നല്ലൊരു ചോദ്യമായത്, പാക്കേജിങ്ങിനെ സൈലൻറ് സെയിൽസ്മാൻ എന്നാണ് വിളിക്കുന്നത്, കാരണം എന്താ? അതും മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുള്ള ചോദ്യമാണ്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനും കൂടിയാണ്. അതുകൊണ്ട് ഇട്ടത് അത് ചോദിക്കുമ്പോൾ പാക്കേജിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതേണ്ടത് കേട്ടോ, ബെനിഫിറ്റ്സ് ഒക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചോദ്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ ഒരുപക്ഷെ ഒരു 50 മാർക്കോ 40 മാർക്കിനോ ഒക്കെ ഉള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗ്യം പോലെ നിങ്ങൾക്ക് ലഭിക്കും. 8 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ കയറി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉറപ്പ് ചോദ്യങ്ങളും ഒക്കെ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഹലോ പ്ലസ് വൺ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്രാവശ്യം ലഭിച്ചിരിക്കുന്ന മാർച്ചിലെ 2021 പരീക്ഷ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനെക്കാട്ടിലും വലിയൊരു സുവർണ അവസരം നിങ്ങൾക്ക് ലഭിക്കാനില്ല. ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റിന് തോറ്റുപോയെന്ന് വിചാരിച്ചിട്ടോ ഒന്നും പേടിക്കേണ്ട, ബിസിനസ്സിന് തോറ്റുപോയി എന്നൊരു സങ്കടം ആർക്കും വേണ്ട. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ ഒന്നും മനസ്സ് വെച്ചാൽ, അങ്ങനെ ഒരുപാടൊന്നും കഷ്ടപ്പെട്ട് മലമറിക്കുമൊന്നും വേണ്ട. അത്യാവശ്യം നിങ്ങളൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയുള്ള സമയം മതിയെടോ, ഒന്ന് കഷ്ടപ്പെട്ട് നോക്കുക. എൻ്റെ പൊന്നു ചെങ്ങായ്മാരെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ബിസിനസ്സിൻ്റെ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് വലിയൊരു 10, 48, 50, 60 മാർക്കൊക്കെ സുഖമായിട്ട് മണിമണിയെന്ന് മേടിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും എന്നുള്ള കാര്യം 100-110% പറഞ്ഞുകൊണ്ട് ഹലോ പ്ലസ് വൺ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഇത് സംഗീത് ജയ പ്രമോദ് സൈനിങ് ഓഫ് ഫ്രം മൈ യൂട്യൂബ് ചാനൽ ഹലോ പ്ലസ് വൺ. സ്റ്റേ ട്യൂൺ ഫോർ മോർ ആൻഡ് മോർ വീഡിയോസ് ഓഫ് ഇൻ വിസിറ്റ് മൈ ചാനൽ. താങ്ക് യു, ബൈ.